നമസ്കാരം. 56 ഇഞ്ച്, ഡബിൾ എഞ്ചിൻ, വിസ് കുരു, ഒലക്കേട മൂട്, ദേ കഴിവുകേട് തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് വാചാലരാകുന്നവർ, രാജ്യത്തിനകത്തുള്ള പാർലമെന്റിനകത്തെ സുരക്ഷ എത്രമാത്രം ദയനീയമാണ്, എത്രമാത്രം ഗതികേടാണെന്ന കാഴ്ചയാണ് ഇന്ന് ലോകം മുഴുവൻ കണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. കഴിവുകേടിന്റെ അപ്പോസ്തലിനെ വെള്ളപൂശി പി ആർ വർക്കിലൂടെ ഉയർത്തിക്കാട്ടിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി പൊളിയുന്ന സാഹചര്യമുണ്ടാകും. നമ്മുടെ നാട്ടിൽ പാർലമെന്റ് മന്ദിരത്തിൽ ഇരിക്കുന്നവർ പോലും സുരക്ഷിതരല്ല. ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള കീ പോയിന്റ്സ് ആണ്. മുകളിലൂടെ വിമാനത്തിന് പോലും പറക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള പാർലമെന്റ് മന്ദിരത്തിനകത്ത് ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ എത്ര മാത്രം പരാജയമാണെന്ന് രാജ്യത്തിന് ഒരിക്കൽ കൂടി കാണാനുള്ള അവസരമാണ് പാർലമെന്റിനകത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ആ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് ന്യായീകരണ തൊഴിലാളികൾ, കാര്യം നമ്മുടെ പഴയ ബാഡ് പേപ്പർ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ പറയും പോലെ കുറെ ചാണക അടിമകളെയും പാണന്മാരെയും സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. കുഴലൂത്ത് നടത്തി പിന്നാലെ കൂടുന്നവർ എന്ത് പൊട്ടത്തരം കാണിച്ചാലും ന്യായീകരിക്കാനും അതിനെ സംബന്ധിച്ച് ഇങ്ങനെ അന്തം വിട്ട് കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഭൂലോക പൊട്ടന്മാരുടെ കൂട്ടമാണല്ലോ കൂടെ ഉള്ളത്. ആ പൊട്ടന്മാരുള്ളത് കൊണ്ട് നമ്മൾ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. അവന്മാർക്ക് അതൊന്നും മനസ്സിലാകത്തില്ല. ആ ഒരു ആനുകൂല്യം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിനകത്ത് BJP യുടെ ലേബലിൽ, അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വന്നത് BJP MP മാരുടെ പാസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ പാസ് ഉപയോഗിച്ച് അകത്ത് കടന്നതിന് ശേഷം പിന്നെ ഈ പാസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ BJP കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രത്യേക ഒരു പരിഗണന കിട്ടുമല്ലോ. ഹിന്ദു പേരുകൾ എന്ന് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ ചെക്കിംഗ് ഒന്നുമില്ല, കയറി പൊയ്ക്കോ എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഈ രാജ്യത്തിനകത്ത് ഈ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം കിടുകിടാ വറപ്പിക്കുന്നു എന്ന് പറയുന്നതൊക്കെ ഇത്രയേ ഉള്ളൂ. കഥകളും ഇങ്ങനെയുള്ള കുറെ PR വർക്കുകൾക്കപ്പുറം ഈ രാജ്യത്തിന്റെ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ്. ഇന്നിപ്പോ അവർ എന്തോ മണമുണ്ടാകുന്ന ഒരു സ്പ്രേ ആണ് അതിനകത്ത് ചെയ്തതെന്ന് പറയുന്നു. അതൊരു വിഷപ്പുകവല്ലായിരുന്നെങ്കിലും ഇന്നിപ്പോ ഇതിന്റെ എല്ലാത്തിന്റെയും കച്ചവടം കഴിഞ്ഞു. ഈ രാജ്യം ലോകത്തിന്റെ മുന്നിൽ ഇന്നിപ്പോ ഞെട്ടിത്തരിച്ചേനെ. അപകടങ്ങളൊന്നും ഉണ്ടാകാത്തത് ഈ രാജ്യത്തിന്റെ കൂടി ഭാഗ്യമാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം കൂടിയാണ്. പക്ഷെ തള്ളുമ്പോൾ ഈ ഡബിൾ എഞ്ചിനും 56 ഇഞ്ചൊക്കെ ഇനി കുറച്ച് തള്ളണം. ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ വെറും ഈ പേപ്പർ പുലികൾ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിനപ്പുറത്തേക്ക് ഇവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. രാജ്യത്തിന് എത്രമാത്രം സുരക്ഷയില്ലായ്മയുണ്ട്, രാജ്യത്തിനകത്ത് പ്രചരിപ്പിക്കുന്ന കുറെ യുദ്ധക്കഥകളും പഴയ പ്രാചീന കഥകളും ഒക്കെ അപ്പുറം മറ്റൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം വെറും കൃത്രിമമായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഊതിപ്പെരുപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ബലൂണാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം. എന്തായാലും ഈ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ഇവിടെ സംഘപരിവാറുകാരനാണെങ്കിൽ എവിടെയും കയറി നിരങ്ങാം. ആ ലേബലാണെങ്കിൽ ഇനി പാർലമെന്റ് അല്ല, രാഷ്ട്രപതി ഭവനകത്ത് കടന്നു കയറി അവരുടെ കട്ടിലിൽ കയറി കിടന്ന് ഉറങ്ങാൻ പറ്റും. അവർക്കൊക്കെ എത്ര മാത്രം സുരക്ഷാ പരിശോധന ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ഇത്ര ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ കടന്ന് അതിനകത്ത്, അതായത് പാർലമെന്റ് സെഷന്റെ ചോദ്യോത്തരവേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ചാടിയിറങ്ങി അവരുടെ കയ്യിൽ എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടായിരുന്നെങ്കിൽ സംഭവിക്കാമായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇവരെയൊക്കെ സംബന്ധിച്ച് വാഴ്ത്തിപ്പാടുന്നവർ, അല്ലെങ്കിൽ ഇവരെയൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ, ക്യാമറയുടെ മുന്നിൽ മാത്രം കൃത്രിമ അഭിനയത്തോടുകൂടി ഈ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ എന്തോ വലിയ സംഭവങ്ങളാണെന്ന് തോന്നിക്കാൻ ശ്രമിക്കുന്നവർ വെറും കടലാസ് പുലികൾ മാത്രമാണ്, കഴിവുകെട്ടവരാണ്, യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്തവരെന്ന് ഒറ്റ സംഭവത്തോടുകൂടി തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ചാനൽ ചർച്ചകളൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ഇപ്പൊ ഇവിടുത്തെ നിയമസഭയായിരുന്നെങ്കിൽ നമുക്കിപ്പോ കത്തിക്കാമായിരുന്നു. പാർലമെന്റ് ആയതുകൊണ്ടും സംഘപരിവാർ ആയതുകൊണ്ടും നമ്മളിതിനെ ഓ ഒരു ചെറിയ സംഭവമായിട്ടങ്ങ് തള്ളിക്കളയും. ഇത്രയേ ഉള്ളൂ. ഈ നാടിന്റെ ഒരു പൊതു സംവിധാനം മനസ്സിലാക്കുക, 56 ഇഞ്ച്, ഡബിൾ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞാൽ വെറും ചൂ മാത്രമാണെന്ന് ബോധ്യപ്പെട്ട ഒരു സന്ദർഭം.